തെയ്യങ്ങൾക്ക് ദൈവീക പരിവേഷമാണ് കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പനയെ അർത്ഥവത്താക്കുന്നത് ആയിരുന്നു കഴിഞ്ഞ ദിവസം നീലേശ്വരത്ത് വെടിക്കെട്ട് അപകടത്തിൽ നിതിൻ പണിക്കർ എന്ന പോലീസുകാരന്റെ പ്രവൃത്തി അപകടത്തിനിടെ സ്വന്തം കടമ മറക്കാതെ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച പോലീസുകാരനെ ഓർമ്മിക്കുകയാണ് നീലേശ്വരത്തെ ജനങ്ങൾ പൊട്ടിത്തെറി ഉണ്ടായ നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല അതിനു മുൻപേ ആളുകളെ വകഞ്ഞുമാറ്റി മാറ്റി പൊട്ടിത്തെറി ഉണ്ടായ ഇടത്തേക്ക് ഓടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു നിതിൻ പണിക്കർ എന്ന പോലീസുകാരൻ മൂവാളം കുഴി ചാമുണ്ടി തെയ്യത്തിന്റെ വെള്ളാട്ടം പുറപ്പാട് ആളുകൾ തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുകയാണ് തെയ്യത്തിനു ചുറ്റും തെയ്യം കലാകാരന്മാരും ചേർന്ന് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് വെടിപ്പുര കത്തിയമർന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല അതിനു മുൻപ് അവിടെ നിന്ന് ആളുകളെ വകഞ്ഞു മാറ്റി തെയ്യം കലാകാരനും പോലീസുകാരനുമായ നിതിൻ പണിക്കർ പൊട്ടിത്തെറി ഉണ്ടായിടത്തേക്ക് ഓടി പരിഭ്രാന്തരായി നാല് ഭാഗത്തേക്കും ചിതറി ഓടുകയായിരുന്നു ജനം ഇതിനിടെയാണ് തെയ്യം കലാകാരനെ നിതിൻ പണിക്കർ അപകട സ്ഥലത്തെത്തുന്നത് തീ കത്തുന്നതിനിടയിലേക്ക് എടുത്തു ചാടി അവിടെ കുടുങ്ങിക്കിടക്കുന്ന കുട്ടിയും കൊണ്ട് പുറത്തേക്ക് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടുകാരെ ഓർക്കാനൊന്നും നേരമുണ്ടായിരുന്നില്ല എന്ന് നിതിൻ പറയുന്നു അങ്ങോട്ടേക്ക് ഓടുകയായിരുന്നു മുൻപിൽ പൊള്ളലേറ്റ് കിടക്കുന്ന കുട്ടികളും സ്ത്രീകളും തീ കണ്ട് കുട്ടി പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല എന്നാണ് നിതിൻ പണിക്കർ പറയുന്നത് എന്തായാലും നിതിൻ പണിക്കർ എന്ന ഈ പോലീസുകാരന്റെ ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ വളരെ വലിയ രീതിയിൽ അഭിനന്ദിക്കപ്പെടുകയാണ് അന്നേരം അത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒന്നും നോക്കാതെ മുൻപിൻ നോക്കാതെ നിതിൻ പണിക്കർ അവിടെ ഇടപെട്ട ആ ഒരു രീതി വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് നിലേശ്വരം കാർ പറയുന്നത് നാൽപ്പത്തിയഞ്ചു വർഷമായി തെയ്യം കെട്ടുന്നുവെന്നും ഇത്തരമൊരു അനുഭവം ആദ്യമാണ് എന്നും നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ സ്ഫോടനത്തിന്റെ ദൃക്സാക്ഷിയായ തെയ്യം കലാകാരൻ സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ പറയുന്നു വലിയൊരു തീഗോളമാണ് ആദ്യം കണ്ടത് ആ സമയം ക്ഷേത്രമുറ്റത്ത് തെയ്യത്തിന്റെ തോറ്റമുണ്ടായിരുന്നു സ്ഫോടനം നടന്നതിന് പിന്നാലെ ആകെ ബഹളമായിരുന്നു പെട്ടെന്ന് തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും സുരേഷ് ബാബു പറയുന്നു വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമാണ് അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് വലിയ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ചെറിയ തോതിലുള്ള പടക്കം എല്ലാ വർഷവും ഇവിടെ പൊട്ടിക്കാറുണ്ട് എന്നും ഇത്തവണ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്നും സുരേഷ് ബാബു പറയുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു തെയ്യങ്ങളുടെ പുറപ്പാട് പടവീരൻ പാടാർകുളങ്ങര കുളങ്ങര ഭഗവതി വിഷ്ണുമൂർത്തി ചുളിയാർ ഭഗവതി മൂവാളം കുഴിച്ചാമണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങളാണ് കെട്ടിയാടാറ് ഉത്തരമലബാറിൽ പത്താമുദയത്തിനാണ് തെയ്യാട്ടക്കാലത്തിന് തുടക്കമാകുന്നത് കാസർഗോഡ് ജില്ലയിൽ വീരർക്കാവലാണ് ആദ്യം കളിയാട്ടം നടക്കുക രണ്ടു ദിവസങ്ങളിലായാണ് മഹോത്സവം സ്ഫോടനം നടന്ന സ്ഥലത്ത് പാതി കത്തിയ ചെരുപ്പുകളും ഫോണും കസേരകളുമാണ് ബാക്കിയായുള്ളത് മരത്തിന്റെ ചില്ലകളും കത്തിക്കരിഞ്ഞിട്ടുണ്ട് പോലീസും മറ്റും സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരക്കാവ് ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിയോടെയാണ് ഉത്സവത്തിനിടെ വെടിപ്പുരയ്ക്ക് തീപിടിച്ചത് അപകടത്തിൽ എട്ടുപേരുടെ നില ഗുരുതരമാണ് നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മലപടക്കം പൊട്ടിയപ്പോൾ അതിൽ നിന്നും കനൽ വെടിപ്പുരയിലേക്ക് തെരച്ച ഉഗ്രസ്ഫോടനം ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു പരിക്കേറ്റവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരെ കാസർകോട്ടെയും കണ്ണൂരിലെയും മംഗലാപുരത്തെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്